നമസ്തേ. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയമാണ് അങ്കോർ വാട്ട്. കംബോഡിയയിലെ അങ്കോർ എന്ന സ്ഥലത്താണിത് സ്ഥിതി ചെയ്യുന്നത്. 12-ാം നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യൻ ശൈലിയിൽ സ്ഥാപിച്ച ഈ ക്ഷേത്രം ആദ്യം വിഷ്ണുവിൻ്റെ ക്ഷേത്രമായിരുന്നെങ്കിലും 14-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ബുദ്ധക്ഷേത്രമായി മാറി. ഇന്ന് കംബോഡിയയുടെ ഒരു ചിഹ്നം എന്ന നിലയിൽ പ്രധാന വിനോദ ആകർഷണമാണ് ഈ ക്ഷേത്രം. കംബോഡിയയുടെ ദേശീയ പതാകയിൽ വരെ ഈ ക്ഷേത്രം മുദ്രണം ചെയ്തിരിക്കുന്നു. നഗരം എന്ന വാക്കിൻ്റെ കംബോഡിയൻ ഭേദമായ അങ്കോർ എന്ന പദവും ഖെമർ കാലഘട്ടത്തിലെ ക്ഷേത്രം എന്ന പദത്തിനുപയോഗിച്ചിരുന്ന വാട്ട് എന്ന പദവും ചേർന്നാണ് അങ്കോർ വാട്ട് എന്ന പദമുണ്ടാക്കിയിരിക്കുന്നത്. നവീന കംബോഡിയൻ നഗരമായ സിയം റീപ്പിൽ നിന്നും 5 കിലോമീറ്റർ വടക്കോട്ടും പഴയ തലസ്ഥാനമായ ബാപ്പുവോണിൽ നിന്നും കിഴക്കോട്ടുമാറിയും സ്ഥിതി ചെയ്യുന്നു. ഇത് പുരാതന കെട്ടിടങ്ങൾ നിറഞ്ഞ കംബോഡിയൻ ഭാഗമാണ്. നഗരത്തിന്റെ വിസ്തീർണം 8 ചതുരശ്ര കിലോമീറ്റർ ആണ്. ചുറ്റും ചിത്രാലങ്കൃതമായ മതിലുകൾ പണിതുയർത്തിയിരുന്നു. രാജ്യചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളാണ് ഈ കോട്ടയുടെ ചുമരുകളിൽ ആലേഖനം ചെയ്തിരുന്നത്. 10 ലക്ഷത്തിലേറെ ജനങ്ങൾ ഒരു കാലത്ത് ഈ നഗരത്തിൽ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. മതിൽകെട്ടുകളുടെയും അവയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്തിരുന്ന കൊട്ടാരങ്ങൾ, ക്ഷേത്രങ്ങൾ തുടങ്ങിയവയുടെയും പല നഷ്ടാവശിഷ്ടങ്ങളും കാണാൻ സാധിക്കും. ഈ നഗരത്തിന്റെ നിർമ്മാണം 800 ആരംഭിച്ചു. 3 നൂറ്റാണ്ടുകൾ കൊണ്ട് പൂർത്തിയായി. 12-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ സൂര്യവർമ്മൻ 2-ാമൻ എന്ന ഖെമർ രാജാവിന്റെ കാലത്താണ് ക്ഷേത്രത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എന്ന് കരുതപ്പെടുന്നു. വിഷ്ണു ക്ഷേത്രമായ ഇത് ദേശക്ഷേത്രമായി ക്ഷേത്രത്തിന് ചുറ്റുമായി അദ്ദേഹം തലസ്ഥാന നഗരിയും പണിതു. ക്ഷേത്രത്തിന്റെ പുരാതന നാമം വരാഹ വിഷ്ണു ലോകം എന്നായിരുന്നു എന്ന് കരുതപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ യഥാർത്ഥ നാമത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന യാതൊരുവിധ തെളിവുകളും ലഭിച്ചിട്ടില്ല. അതിനാൽ ഇതിന്നും ചരിത്രകാരന്മാർക്ക് അന്യമാണ്. 16-ാം നൂറ്റാണ്ടിൽ ക്ഷേത്രം പൂർണ്ണമായി ഉപേക്ഷിക്കപ്പെട്ടെങ്കിലും ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കിടങ് ക്ഷേത്രത്തിന് പൂർണ്ണ നാശത്തിൽ നിന്ന് രക്ഷയായി. വലിയ വനത്തിന്റെ നടുവിൽ ഒറ്റപ്പെട്ട നിലയിൽ ഉണ്ടായിരുന്ന ക്ഷേത്രം ചിലപ്പോൾ അലഞ്ഞുതിരിയുന്ന ബുദ്ധസന്യാസിമാരുടെ കണ്ണിൽപ്പെട്ടെങ്കിലും അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ഉണ്ടായ അജ്ഞത അവരിൽ ക്ഷേത്രത്തെക്കുറിച്ച് ഇതിഹാസ സമാനമായ കഥകൾ ഉണ്ടാകാൻ കാരണമായി. പിന്നീട് നഷ്ടപ്പെട്ടു പോയ ക്ഷേത്ര നഗരത്തെക്കുറിച്ച് ചില യൂറോപ്യന്മാരറിയുകയും തുടർന്നുണ്ടായ തിരച്ചിലിൽ ഫ്രഞ്ചുകാരനായ ഹെൻറി മൗഹുത്ത് 1860 ക്ഷേത്രത്തെ ലോക ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തു. തുടർന്ന് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടെ ഫ്രഞ്ചുകാർ ക്ഷേത്രത്തെ പുനരുദ്ധരിക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കുകയും അത് കൃത്യമായി നടപ്പാക്കുകയും ചെയ്തു. പുനരുദ്ധാരണം ഇന്നും തുടരുന്നുണ്ട്. കംബോഡിയയുടെ പഴയ തലസ്ഥാനമായിരുന്ന ബാഫുവോണിന് സമീപമുള്ള സിം റീപ് എന്ന പട്ടണത്തിന് 5.5 കിലോമീറ്റർ വടക്കുമാറിയാണ് അങ്കോർ വാട്ട് സ്ഥിതി ചെയ്യുന്നത്. കംബോഡിയയിലെ ഏറ്റവും പഴയ ഒരു കൂട്ടം കെട്ടിടങ്ങൾ ഈ പ്രദേശത്താണുള്ളത്. ഒരു കോട്ട പോലെയാണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ക്ഷേത്ര നഗരത്തിന് ചുറ്റും 200 മീറ്റർ വീതിയുള്ള ഒരു കിടങ്ങുണ്ട്. അതിനുള്ളിൽ 5 മീറ്റർ ഉയരമുള്ളതും ഏകദേശം 1 മീറ്റർ വീതിയുമുള്ളതുമായ മതിൽ ക്ഷേത്ര നഗരത്തെ സംരക്ഷിക്കുന്നു. കംബോഡിയയിൽ വരുന്ന വിനോദസഞ്ചാരികളുടെ 50% ക്ഷേത്രം സന്ദർശിക്കുന്നുണ്ടെന്ന് സർക്കാരിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. 2004 5,61,000 ആൾക്കാരും 2005 6,77,000 സഞ്ചാരികളും ഇവിടെ സന്ദർശിച്ചെന്ന് കണക്കാക്കുന്നുണ്ട്. ഇവരിൽ നിന്നും ഈടാക്കുന്ന പ്രവേശന ഫീസിന്റെയും ഒരു ഭാഗം ക്ഷേത്രം സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.